ഗീസിന്റെ ജന്മദിനം പ്രമാണിച്ച് ആലപ്പുഴയിൽ അമ്മ തങ്കമ്മയുടെ അമ്മ അങ്കമ്മയുടെ തറവാട് ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുകയാണ് ഇന്ന്. നാട്ടിലുള്ള കുടുംബാംഗങ്ങളാണ് ഒരു ദിവസത്തെ പൂജകൾ നടത്തുന്നത്. സലാംബി ഹൈദരോസ് അവിടെ നിന്ന് തയ്യാറാക്കി റിപ്പോർട്ട് കാണും. വിഎസിന്റെ ജന്മദിനം പ്രമാണിച്ച് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ തറവാട്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇന്ന് പ്രത്യേക പൂജകളും മറ്റ് വഴിപാടുകളും നടക്കുകയാണ്. 1923 ഒക്ടോബർ 20 അനിഴം നക്ഷത്രത്തിലാണ് വിഎസ് ജനിച്ചത്. ഈ നക്ഷത്രം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. പക്ഷെ ഇന്ന് ഈ ചടങ്ങ് നടത്തുന്നത് ഈ ജനനതീയതി പ്രമാണിച്ചാണ് ചടങ്ങുകൾ നടത്തുന്നത്. ഈ വിഎസ് ജനിച്ചതും ഈ ക്ഷേത്രം നിൽക്കുന്ന ഇവിടുന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെയുള്ള മണ്ണഞ്ചേരിയിൽ അമ്മ അങ്കമ്മയുടെ കുടുംബ വീട്ടിലാണ് വിഎസ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇന്നിപ്പോൾ ഈ ചടങ്ങുകൾ നടത്തുന്നത്. ക്ഷേത്രത്തിൽ സാധാരണ നടക്കുന്ന പൂജകളോട് കൂടെ ഉള്ള പൂജകളാണ് നടക്കുന്നത്. പിന്നെ ഇത് ഒരാളുടെ പ്രത്യേകിച്ച് ഒരു ദിവസത്തെ പൂജ എന്നുള്ള നിലയിൽ ആ കർമ്മങ്ങൾ ഇതിന്റെ കൂടെ നടക്കുകയാണ് സാർ. നമുക്കറിയാം വിഎസ് ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആണ്. അദ്ദേഹം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ടോ, ഇവിടെ വരാറൊക്കെ ഉണ്ട്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രങ്ങളല്ല ആവശ്യം, നിങ്ങൾ വായനശാലകൾ ഉണ്ടാക്കുക. അപ്പൊ ആ വായനശാലകളാണ് ഏറ്റവും കൂടുതൽ പുതുതലമുറയ്ക്ക് ആവശ്യം വായനകളാണ്. അതിനുള്ള സംവിധാനങ്ങളോട് എന്നോട് ചേർത്ത് പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുന്നുള്ളത് നമ്മൾ ഇതിലല്ല, ഇതിനോടൊപ്പം ചേർന്ന് വായനശാലകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് 1000 രൂപ വായനശാല പ്രവർത്തനത്തിനാണ് 1000 രൂപ ക്ഷേത്രത്തിന് വേണ്ടി തന്നില്ല. ഏതായാലും ആ ജന്മദിനം പ്രമാണിച്ചുള്ള ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉച്ചവരെയും ഈ പൂജകൾ നീണ്ടു നിൽക്കും. ഇതിനുശേഷം ഉച്ചയ്ക്ക് അന്നദാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും സലാംബി ഹൈദരോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.